ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴയ്ക്ക ബജ്ജിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബജ്ജിയാണത് ഇതിനായിട്ട് നമുക്ക് റെഡിമെയ്ഡ് ബജ്ജിമാകൊന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം അതിനായിട്ട് വേണ്ടത് കുറച്ച് കടലമാവും കായും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബജ്ജി മാവ് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ചെറിയ പീസ് കായം ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കാം അത്രയൊന്നും സമയം ആവശ്യമില്ല എന്നാലും നമുക്ക് അത്രയും നേരം വെക്കാം അത് കഴിയുമ്പോൾ ഈ കായൊക്കെ വെള്ളത്തിൽ നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും പിന്നെ നമുക്ക് ഒരു കപ്പ് കടലമാവാണ് വേണ്ടത് കടലമാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ കായത്തിൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കട്ട കട്ടകട്ടയായിട്ടൊന്നും ആക്കാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വാഴക്കയാണ് ഞാനിവിടെ പൊന്തൻ വാഴയാണ് പൊന്തൻ വാഴക്കയാണ് എടുത്തിട്ടുള്ളത് അതിനായിട്ട് വാഴയ്ക്ക കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്ത് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ ഈ ബജി മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ വാഴയ്ക്ക ഈ മാവിൽ മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ ആടിവശമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് വറുത്തു കോരി എടുക്കാം ഇതേ ഇപ്പോൾ നമ്മുടെ ബജ്ജി റെഡി ആയിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വറുത്തു കോരി മാറ്റിയെടുക്കാം ഇതേ കണ്ടില്ലേ എത്ര എളുപ്പത്തിൽ നമ്മൾ ബജ്ജി തയ്യാറാക്കിയതല്ലേ ബജ്ജി ബജ്ജിമാവൊന്നും ആവശ്യമില്ല അതിനായിട്ട് എന്തായാലും എല്ലാവരുടെ വീട്ടിലും കായം കാണും പിന്നെ നമുക്ക് കടലമാവാണ് ആവശ്യമുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇപ്പോ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് കടലമാവ് മാത്രമാണ് നമുക്കിതിനു വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വാഴയ്ക്ക ബജ്ജി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഓക്കേ താങ്ക്